സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധിച്ച ഇടപാടുകൾ തുടർച്ചയായി സ്തംഭിക്കുകയാണ്. വെബ്സൈറ്റ് നിരന്തരം തകരാറാകുന്നതുമൂലം ഇടപാടുകൾ പൂർത്തിയാക്കാനാകുന്നില്ല. ഫീസ് അടയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഇടപാട് തീരും മുമ്പേ സമയപരിധി കഴിയും. തുടരണമെങ്കിൽ ആദ്യം മുതലേ തുടങ്ങണം. അതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും സൈറ്റ് തകരാറിലാകാം. സമയമേറിയെടുത്താണ് പലരും അപേക്ഷാ നടപടി പൂർത്തിയാക്കുന്നത്. പരാതികൾ കൂടിയിട്ടും പരിഹരിച്ചിട്ടില്ല. രണ്ടാഴ്ചയായി പ്രശ്നം തുടരുകയാണെന്ന് ഇടപാടുകാർ പറയുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ കേന്ദ്രീകൃത സോഫ്റ്റ്വെയറായ സാരഥിയിലെ തകരാറാണ് പ്രശ്നത്തിന് കാരണം. ലൈസൻസ് എടുക്കൽ, പുതുക്കൽ, ലേണേഴ്സ് എടുക്കൽ തുടങ്ങിയവ ഇതുമൂലം സ്തംഭിച്ചിരിക്കുകയാണ്. ലൈസൻസ് കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്നവരെയാണ് ഇതേറെ ബാധിക്കുന്നത്. കാലാവധി തീരും മുമ്പ് ലൈസൻസ് പുതുക്കിയില്ലെങ്കിൽ വാഹനം ഓടിക്കാൻ പറ്റാത്ത സ്ഥിതിയാകും. ഡ്രൈവിംഗ് സ്കൂളുകാരെയും പ്രശ്നം ബാധിച്ചിട്ടുണ്ട്. ഇതിനിടെ ഡ്രൈവിംഗ് ലൈസൻസ്, RC ബുക്ക് തുടങ്ങിയവ PVC കാർഡ് രൂപത്തിലേക്ക് മാറ്റുന്നതിനുള്ള പ്രിന്റിംഗിലും പലപ്പോഴായി തടസ്സമുണ്ടാകുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ദിവസങ്ങളോളം മുടങ്ങിക്കിടന്നിരുന്ന പ്രിന്റിംഗ് കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചിരുന്നെങ്കിലും കാർഡുകൾ എണ്ണത്തിൽ കുറവായിരുന്നതിനാൽ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. 4 ലക്ഷത്തോളം ലൈസൻസ് RCയും അടിക്കാൻ വെറും 20,000 കാർഡുകളാണ് കഴിഞ്ഞ ദിവസം എത്തിയത്. ഉള്ളത് വെച്ച് പണി തുടങ്ങി. ഏറെ വൈകാതെ സാധനം തീർന്നു. പിന്നാലെ വീണ്ടും അച്ചടി മുടങ്ങി. ലൈസൻസും RCയും PVC കാർഡാക്കി നൽകുന്ന ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് കമ്പനിക്ക് 8 കോടിയോളം രൂപയാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകാനുള്ളതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. കുടിശ്ശിക കൂടിയതോടെ എറണാകുളം തേവരയിലെ കേന്ദ്രീകൃത ലൈസൻസ് പ്രിന്റിംഗ് യൂണിറ്റിലേക്ക് കഴിഞ്ഞ മാസം മുതൽ ITI അച്ചടി സാമഗ്രികളുടെ വിതരണം നിർത്തിവെച്ചിരുന്നു.